ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്കയിലെ തിരഞ്ഞെടുപ്പുമായിട്ട് പൊതു തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്ന് മന്ത്ര ടിവിയുടെ അറിഞ്ഞതും മറഞ്ഞതും എന്ന പരിപാടിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. മുതലാളിത്ത ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനമാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത്. മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അമേരിക്കൻ തിരഞ്ഞെടുപ്പിനുണ്ട്. അത് എന്തുകൊണ്ട് എന്നാൽ അമേരിക്കയുടെ സ്വാധീനം എല്ലാ രംഗങ്ങളിലും അവരുടെ സ്വാധീനം പ്രത്യേകിച്ചും അവയിസിത രാഷ്ട്രങ്ങളുടെ മേൽ അവരുടെ സ്വാധീനം വളരെ വലുതാണ്. അതല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എല്ലാം പല കാലഘട്ടങ്ങളിലായി ലോക ജനത കണ്ടതാണ്. അമേരിക്കയേക്കാൾ മികച്ചതായിട്ട് ഒരു രാഷ്ട്രവും ലോകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുള്ളതുപോലെയാണ് അവരുടെ പല പ്രവൃത്തികളും കാണുമ്പോൾ തോന്നുന്നത്. അമേരിക്കയ്ക്ക് എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു സോവിയറ്റ് റഷ്യ. ആ സോവിയറ്റ് റഷ്യയെ തകർക്കുന്നതിന് അമേരിക്ക, പ്രത്യേകിച്ചും അമേരിക്കയുടെ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഓഫ് അമേരിക്ക CIA ഒഴുക്കിയ ലക്ഷക്കണക്കിലുള്ള ഡോളർ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭരണ സംവിധാനം ഒരു രാഷ്ട്രങ്ങളിലും വളർന്നു വരുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. അത് അവരുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്നാണ്. അത് ഇന്ത്യയിലേക്കും വന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. 1959 കേരളത്തിലെ വിമോചന സമരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് അമേരിക്കൻ ഡോളർ ചില ബിഷപ്പ് ഹൗസുകളിൽ എത്തിയെന്ന് ആ വിമോചന സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ശ്രീ ഫാദർ വടക്കന്റെ ആത്മകഥയായ എന്റെ കുതിപ്പും കിതപ്പും എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏത് രാഷ്ട്രങ്ങൾ എടുത്തു നോക്കിയാലും സദ്ദാം ഹുസൈന്റെ വധശിക്ഷ നടപ്പാക്കിയത് അടക്കമുള്ളത് അമേരിക്കയെ ധിക്കരിക്കുന്ന, അമേരിക്കയിൽ അമേരിക്കയെ വകവയ്ക്കാത്ത, അമേരിക്കയേക്കാൾ ഉയർന്ന നിലയിലേക്ക് വരുമെന്ന്, അത് ശാസ്ത്ര രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് വികസിത രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും അത് അമേരിക്കയ്ക്ക് ഭീഷണി ആവും എന്നൊരു തോന്നൽ അവർക്കുണ്ടായാൽ അത്തരം അങ്ങനെയുള്ള രാഷ്ട്രങ്ങളെ ഏതു വിധത്തിലും സമ്മർദ്ദത്തിലാക്കാനും അവരെ ഞെരുക്കാനും ഒക്കെ അമേരിക്ക പല കാലഘട്ടങ്ങളിലും ശ്രമിച്ചിട്ടുള്ളത് ലോക ജനതയ്ക്ക് അറിവുള്ളതാണ്. ജനസംഖ്യയുടെ വർധന കൊണ്ടല്ല അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് ലോക ജനത ജാഗ്രതയോടെ കാണുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിലാണ്. അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇന്ത്യയിലാണ്. അപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ ലോക ജനത നോക്കിക്കാണുന്നത്. അത് നേരത്തെ പറഞ്ഞ അത്തരം കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ വരുന്ന ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ടായിരുന്നത്. ഒന്ന് ഡൊണാൾഡ് ട്രംപും മറ്റൊന്ന് ജോ ബൈഡനുമാണ്. ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിക്കുമ്പോൾ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് മത്സരരംഗത്തുള്ളത്. പക്വതയിലും വിവേകത്തിലും ബൈഡനാണ് മുൻപിലെന്ന് പറയുന്നു. മാത്രമല്ല
നൂതന ആശയങ്ങൾ ഉള്ളതും അത് നടപ്പാക്കാൻ അത് അമേരിക്കൻ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി നടപ്പാക്കാൻ മാനസികമായി പക്വതയുള്ള നേതാവാണ് ബൈഡൻ എന്ന് രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നു അമേരിക്കയിൽ. 66.9% പോളിംഗാണ് അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ടർമാർ പോള് ചെയ്തത്. ഇത് കഴിഞ്ഞ 100-120 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇത്രയധികം പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് അമേരിക്കയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. അമേരിക്കയുടെ തിരഞ്ഞെടുപ്പ് രീതി ഇലക്ട്രൽ കോളേജിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഇലക്ട്രോൾ കോളേജിൽ അതായത് ഇലക്ട്രോ കോളേജിൽ 538 ഇലക്ട്രോൾ കോളേജുകളാണ് അമേരിക്കയിൽ നിലവിലുള്ളത്. ഈ 538 270 ഇലക്ട്രോൾ കോളേജുകൾ ലഭിക്കുന്ന ആളിനാണ് ഭൂരിപക്ഷം ലഭിക്കുക. അത് ആർക്കാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ആരാണ് വിജയിക്കുന്നത് എന്നറിയുന്നതിന് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതിയാവും. അതുപോലെ തന്നെ മുമ്പെങ്ങും ഇല്ലാത്ത നിലയിൽ ഇപ്രാവശ്യം പോസ്റ്റൽ വോട്ടും ഇമെയിൽ വോട്ടും വർദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് കോവിഡ് കാലമായതുകൊണ്ടാണ്. പ്രായം ചെന്നവർ വോട്ടിങ്ങിന് വോട്ട് ചെയ്യുന്നത് പോസ്റ്റലായും അതുപോലെ തന്നെ ഇമെയിൽ ആയിട്ടുമാണ് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പോസ്റ്റൽ വോട്ട് വിജയം നിശ്ചയിക്കുന്നതിൽ നിർണായകമായിരിക്കും. അതുപോലെ തന്നെ 3 സഭകളാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഉള്ളത്. 1 പൊതുജനസഭ, മറ്റൊന്ന് സെനറ്റ്, മറ്റൊന്ന് ജനപ്രതിനിധി സഭ. സെനറ്റിലേക്ക് ആകെ സീറ്റുകളുടെ എണ്ണം 100 ആണ്. അതേസമയം ജനപ്രതിനിധി സഭയുടെ സീറ്റുകളുടെ എണ്ണം 435 ആണ്. ഈ 435-ൽ 218 പ്രതിനിധികൾ ഏത് പാർട്ടിയിൽ നിന്ന് ജയിച്ചു വരുന്നുവോ അവർക്കാണ് ഭൂരിപക്ഷം. അതുപോലെ തന്നെ സെനറ്റിലേക്ക് 51 ആണ് ഭൂരിപക്ഷമെങ്കിലും 100 സെനറ്റിലേക്ക് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നില്ല. തെരഞ്ഞെടുപ്പ് നടന്ന സെനറ്റുകളുടെ എണ്ണത്തിൽ 1 എണ്ണം അധിക മാർക്ക് ലഭിക്കുന്നുവോ അവർക്കായിരിക്കും സെനറ്റിൽ ഭൂരിപക്ഷം ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് അമേരിക്കയിൽ നിലവിലുള്ളത്. മാത്രമല്ല ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ മുസ്ലിം വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും പുറത്തു വരുന്ന കണക്കുകൾ പഠിച്ചു നോക്കുമ്പോൾ 70% മുസ്ലിങ്ങളും ഇപ്രാവശ്യം ഡെമോക്രാറ്റിക് പാർട്ടിയോടൊപ്പമാണ്. അതുപോലെ തന്നെ കറുത്ത വർഗക്കാരിൽ ഏകദേശം 80% പുറത്തു കിട്ടുന്ന റിപ്പോർട്ട് അനുസ്മരിച്ച് നോക്കിയാൽ 80%ത്തിലധികം കറുത്ത വർഗക്കാർ ഇപ്രാവശ്യം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗത്താണ് നിലവുറപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ജയിക്കാൻ സാധ്യതയുള്ളത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധി, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് ജോ ബൈഡനാണ് എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. ഏതാനും മണിക്കൂറുകൾ കാത്തിരിപ്പിന് ശേഷം ആർക്കാണ് ഭൂരിപക്ഷം ലഭിക്കുന്നതെന്ന് ലോക ജനതയ്ക്ക് തിരിച്ചറിയാനാവും. അതുപോലെ തന്നെ അമേരിക്കയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ 5 ഇന്ത്യക്കാർ മത്സരിച്ചു, അവർ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ 5 ഇന്ത്യക്കാരിൽ അവർ സെനറ്റിലേക്കല്ല, ജനപ്രതിനിധി സഭയിലേക്കാണ് 5 ഇന്ത്യക്കാർ മത്സരിച്ചത്. ഈ 5 ഇന്ത്യക്കാരെയും
ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുത്തു. അതിൽ പ്രമീള എന്ന് പറയുന്നത് മലയാളിയാണ്, പാലക്കാട്ടുകാരിയാണ്. പാലക്കാട്ടുകാരിയായ പ്രമീളയും ഇപ്രാവശ്യം അമേരിക്കയുടെ ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം, അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെനറ്റിലേക്ക് ഒരു ട്രാൻസ്ജെൻഡർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ജനപ്രതിനിധി സഭയിലേക്ക് മാത്രമേ ട്രാൻസ്ജെൻഡുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. ഇപ്രാവശ്യം ഒരു ട്രാൻസ്ജെൻഡിനെ തിരഞ്ഞെടുത്തത് സെനറ്റിലേക്കാണ്. അവരുടെ പേര് സാറ മക്ബ്രൈഡ് എന്നാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ടും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്, അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് പലതുകൊണ്ടും പുതുമയാർന്നതാണ്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു, തപാൽ വോട്ടിൻ്റെ എണ്ണൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 20 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് വിജയം നിശ്ചയിച്ചത് അമേരിക്കയിലെ സുപ്രീം കോടതിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിച്ചത് അമേരിക്കൻ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റിലൂടെയാണ്. അതുപോലെ ഇപ്രാവശ്യവും സുപ്രീം കോടതി ആയിരിക്കുമോ വിജയം ഒരു ഉത്തരവിലൂടെ പ്രഖ്യാപിക്കേണ്ടി വരുന്നത്, വരേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ അമേരിക്കയോടൊപ്പം തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കും സംശയമുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിനു മുമ്പ് ഡെമോക്രാറ്റിക് പാർട്ടി മത്സരിച്ചപ്പോഴും അതല്ലെങ്കിൽ ഒരു കറുത്ത വർഗ്ഗക്കാരുടെ പ്രതിനിധി അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത് ഒബാമയാണെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്രാവശ്യം ആര് ജയിച്ചാലും ട്രംപാണോ അല്ലെങ്കിൽ ബൈഡൻ ആണോ എന്നുള്ളത് ആരായിരിക്കും എന്നുള്ളത് അമേരിക്കൻ ജനതയോടൊപ്പം തന്നെ ലോകത്തുള്ള മറ്റ് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളിലുള്ള ജനങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ആകാംക്ഷയോടെയാണ് ഇന്ത്യയും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പ്രവർത്തകരും മറ്റെല്ലാ ആൾക്കാരും ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും പ്രസിഡന്റായിട്ട് വരിക എന്നത് അറിയുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ഏതാനും മണിക്കൂറുകൾ നമുക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം. ആ കാത്തിരിപ്പിൻ്റെ അവസാനം ആര് ജയിക്കുമെന്ന് തിരിച്ചറിയാനാവും. അതുവരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ ദിശറുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.